അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3023. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പിഴവുകൾ സംഭവിച്ചവർക്കേ ഉയരാൻ കഴിയൂ, നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ ഹലീമ ഇല്ലാ ദുഅസറ. പിഴവുകൾ സംഭവിച്ചവനല്ലാതെ ശാന്ത സ്വഭാവക്കാരനാവാനാവില്ല. അഥവാ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് പിഴവുകൾ സംഭവിക്കുമ്പോൾ ക്ഷമിക്കാനും അവിടെ ആശ്വസിപ്പിക്കാനും അവരെ സമാധാനിപ്പിക്കാനും കഴിയുന്നത് ആർക്ക് മാത്രമാണ്? നേരത്തെ പിഴവുകൾ സംഭവിച്ചവർക്ക് മാത്രമാണ്. അഥവാ ഇയാളിൽ നിന്ന്, ഉടമയിൽ നിന്ന്, ഓണറിൽ നിന്ന് മുമ്പ് പിഴവുകളൊക്കെ സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ കീഴിലുള്ളവരിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ടാവും, ആ ബോധം ഇയാൾക്കുണ്ടാവും. കാരണം അത് സ്വാഭാവികമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇയാൾക്കുണ്ടാവും. മാത്രമല്ല, ഇതുമാത്രമല്ല, ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ആൾ, അയാളിൽ പിഴവുകൾ സംഭവിക്കുമ്പോഴാണ് പുതിയ തിരിച്ചറിവുകൾ അയാൾക്ക് ഉണ്ടാകുന്നത്. ഒരു വസ്തു ഉണ്ടാക്കുന്നിടത്ത് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴാണ് ചില പോരായ്മകൾ അയാൾക്ക് തിരിച്ചറിയുന്നത്. അത്തരം പിഴവുകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന്, അതിൻ്റെ പിഴവുകൾ, അബദ്ധങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഏതൊരു കാര്യത്തിലും പെർഫെക്ഷൻ ലഭിക്കുന്നത്, സമ്പൂർണത ലഭിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് നല്ല ക്ഷമാശീലനും ശാന്ത സ്വഭാവക്കാരനുമാകാൻ അവൻ മുമ്പ് അബദ്ധങ്ങൾ സംഭവിച്ചവനാകുമ്പോൾ അത് പെട്ടെന്ന് സാധിക്കും. അല്ലാത്തവർക്ക് തീരെ ഉണ്ടാവില്ല എന്നല്ല, കൂടുതലും അങ്ങനെയാണ്. കാരണം എക്സ്പീരിയൻസിലൂടെയാണ് മനുഷ്യർ രക്ഷപ്പെടുന്നതും നന്നാകുന്നതും, അനുഭവ പാഠങ്ങളിലൂടെയാണ് മനുഷ്യൻ അവൻ സ്വയം വളരുന്നതും നന്നാവുന്നതുമൊക്കെ. അതുപോലെ വലാ ഹക്കീമ ഇല്ലാതൂത്ത ജിരിബ, എക്സ്പീരിയൻസ് ഉടയവനല്ലാതെ യഥാർത്ഥ ഹക്കീമാവുകയില്ല. നല്ല ക്വാളിറ്റിയുള്ള ഏത് വിഷയങ്ങളിലും ഉറച്ച തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുക, അങ്ങനെയുള്ള ആർക്കേ കഴിയുള്ളൂ? അത് എക്സ്പീരിയൻസുള്ള, നേരത്തെ ചെയ്ത് പരിചയമുള്ള, ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, ചെയ്ത് പറഞ്ഞ് പരിചയമുള്ളവർക്കാണ് എക്സ്പേർട്ട് ആവാൻ പറ്റുന്നത്. ആ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴേ എക്സ്പെർട്ട് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കുള്ള അനുഭവ പാഠങ്ങൾ നൽകുന്ന വലിയ പാഠം അതാണ് മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. ഒരു പിഴവ് സംഭവിക്കുമ്പോഴേക്ക് നമ്മൾ ബേജാറായി താഴെ വീണു പോകേണ്ടതില്ല. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിഴവുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത്തരം ആളുകളാണ് ഉയരങ്ങളിലേക്ക് എത്തുക. ഒരു പിഴവ് വരുമ്പോഴേക്ക് നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് എന്നെക്കൊണ്ട് ഇതാവില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകരുത്. ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ചെറിയ അബദ്ധങ്ങളും പിഴവുകളും സംഭവിക്കുമ്പോൾ ഇതെനിക്കൊരു ഊർജമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അള്ളാഹു തആല അത്തരത്തിൽ നമ്മ എല്ലാവരെയും നല്ല അനുഭവ സമ്പത്തുള്ള, എക്സ്പീരിയൻസുള്ള, നല്ല ക്ഷമാശീലരായ, അതുപോലെ തന്നെ എക്സ്പേർട്ടായ ആളുകളാക്കി അള്ളാഹു തആല നമ്മെ വളർത്തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.